ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ ഹൈ റേഞ്ച് ബ്രദേഴ്സ്. എന്തൊക്കെയുണ്ട് വാർത്തകൾ? കൊറോണ ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെയാണല്ലേ. അപ്പം നമ്മൾ ഇന്നൊരു ചെറിയ പൊടിക്കൈയുമായിട്ട് വന്നിരിക്കുകയാണ്. ഒരു ചെറിയ മസാല ദോശ എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാം എന്നതിനുള്ള ഒരു ചെറിയ ടിപ്സ് പറഞ്ഞുതരാം. അതിനുള്ള സെറ്റപ്പാണ്. നമുക്ക് മസാല ദോശയ്ക്ക് വേണ്ട മസാല എങ്ങനെ റെഡിയാക്കാം എന്നുള്ള വിഷ്വൽസാണ് നമ്മളിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കുന്നത്. നോക്കുക, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അറിവില്ലാത്തത് കൊണ്ടാണ് അത് പറഞ്ഞു തരിക. Hold me close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go through the wastelands, through the highways. ഗ്ലാസ്സിനകത്ത് നമുക്ക് ആവശ്യം എന്തോരം മാവ് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കുക. എടുത്തിട്ട് അത് കറക്റ്റായിട്ട് പാൻ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഇന്ന് നടുക്കി ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പതിയെ കറക്കി എടുക്കുക. ഇത് സിമ്പിൾ ട്രിക്കാണ്, എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതാണ്. ഇത്രയുള്ള ദോശയുടെ പരിപാടി. അത് കഴിഞ്ഞിട്ട് ശകടം നെയ്യാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നെയ്യിലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി, നല്ല സ്മൂത്തായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടും. നമ്മളിവിടെ റെഡിയിലേക്ക് വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് നമ്മുടെ ആവശ്യത്തിന് ചിലർക്ക് കൂടുതൽ വേണം, ചിലർക്ക് കുറച്ച് മതി മസാല. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്ത് കിട്ടാം. അതപ്പോൾ നമ്മുടെ ദോശ ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് വേണം മസാല ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ കുറച്ച് മസാല എടുത്തിട്ടുള്ളൂ, കാരണം നമുക്ക് എല്ലാവർക്കും മസാല ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുത്തില്ല. അത് നമ്മുടെ ആവശ്യത്തിന് ഫില്ല് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിനെ സിമ്പിളായിട്ട് ഇത്ര പരിപാടി ഇതിനെ മടക്കി വെക്കുക. നമ്മളിവിടെ നമ്മുടെ പാൻ വന്നിട്ട് ചെറുതാണ് യൂസ് ചെയ്യുന്നത്, വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ ഹോട്ടലിൽ നിന്ന് മേടിക്കുന്നത് പോലെ അത്ര പെർഫെക്ഷൻ ആയിട്ടോ അല്ലെ അതേ രീതിയിലുള്ള ഒരു മസാല ദോശ നമുക്ക് കാഴ്ചയിൽ കാണത്തില്ല, പക്ഷേങ്കിൽ ടേസ്റ്റും അതെല്ലാം നമുക്ക് വന്നിട്ട് കടയിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇത് സിമ്പിളായിട്ട് എല്ലാവർക്കും വീട്ടിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുഞ്ഞു പിള്ളേർക്ക് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നല്ല മുരുമുരായിരിക്കും, നല്ല ക്രിസ്പിയാണ്. പ്രായമായവർക്കും അതുപോലെ തന്നെ പല്ലില്ലാത്ത പൂക്കന്മാർക്കൊക്കെ കഴിച്ചു നോക്കാവുന്നതാണ്. എന്താണെങ്കിലും എല്ലാവരും ചെയ്ത് നോക്കുക. നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക. സാരമില്ല രമണ, നിങ്ങളുടെ പ്രോത്സാഹനമാണ് നമ്മുടെ വിജയം. എന്താണെങ്കിലും ഓക്കെ. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ദോശ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ഓക്കെ, നിങ്ങളും ഉണ്ടാക്കി നോക്കുക.
ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഞങ്ങൾ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ഞങ്ങളോട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളോട് സഹകരിക്കുക. ഓക്കെ, എനിവേ ഞാൻ പോകുന്നു. ബൈ ദ ബൈ. तो गाइस बस आज के लिए इतना ही. होप सो सबको वीडियो अच्छा लगा. वीडियो अच्छी लगे तो लाइक करो, कमेंट में बताओ कैसा था. एंड तुम्हें और भी ऐसा रेसिपीज बनाना हो, तुम्हारे पास आइडिया है, तुम्हें रेसिपीज के बारे में जानना है कि सिंपल वे में कैसे बनाया जाता है, तुम्हें पता चलना है, तो कमेंट डाउन एंड से टू अस. एंड सब्सक्राइब माई चैनल दोस्तों वॉचिंग. एंड जिसने भी सब्सक्राइब किया थैंक्स अ लॉट. एंड दोस्तों लेफ्ट टू सब्सक्राइब, प्लीज सब्सक्राइब अवर चैनल एंड शेयर द वीडियो. So meet you all soon in some interesting blogs soon. Till then, bye-bye. Quiet's driving me insane.